ശ്രീ ശ്രീകുമാർ അതായത് ബി ജെ പി പങ്കെടുക്കാത്തതുകൊണ്ട് കോൺഗ്രസ്സിന് സെമിനാറുകളിൽ പങ്കെടുക്കാനാകുന്നില്ല ഇതാണ് കോടിയേരി ബാലകൃഷ്ണൻ സെമിനാറുകളിൽ പങ്കെടുക്കാനുള്ള പങ്കെടുക്ക പങ്കെടുക്കരുത് എന്ന കെ സുധാകരൻ്റെ തിട്ടൂരത്തിന് നൽകിയ സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ വിശദീകരണം എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ കാണാനുള്ളത് പറയാനുള്ളത് അജിംഷാദെ ഇതിലെ സി പി എം നേതൃത്വത്തിന് ഭയങ്കര ക്ഷീണം സംഭവിച്ചിരിക്കുകയാണ് കാരണം അവരുടെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സെമിനാറിലേക്ക് കോൺഗ്രസ് നേതാക്കളെ അവർ കെ പി സി സി മുഖാന്തരമല്ലാതെ എഐ സി സി മുഖാന്തരമല്ലാതെ നേരിട്ട് ക്ഷണിച്ച് അവർക്ക് പിന്മാറേണ്ടി വന്നു ഡോക്ടർ പി കെ ഗോവൻ ഇതാണ് വാദങ്ങൾ അതായത് സ്വാഭാവികമായും അവരുടെ പാർട്ടി നേതൃത്വം വഴി ബന്ധപ്പെട്ടില്ല രണ്ട് ഈ മൂന്ന് നേതാക്കന്മാർ ഈ ഒരു കാലഘട്ടത്തിൽ കേരളയിൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ കെ പി സി സിയെ ദുർബലപ്പെടുത്തുന്ന എന്തെങ്കിലും വാദങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നു ഇതാണ് സെമിനാറുകളെ വിലക്കുന്ന നടപടിയുടെ പിന്നിലെ ചേപികാരം അല്ല എനിക്ക് തോന്നുന്നത് ഈ ബി ജെ പി കടത്തിക്കൊണ്ടു പോകാതിരിക്കാൻ എം എൽ എമാരെയും എം പിമാരെയും റിസോർട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് പോലെ സി പി എമ്മിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഇവർ റിസോർട്ടിലേക്ക് ഇവരെയൊക്കെ പലരെയും കൊണ്ടു വരും ഇപ്പോ ശശി തരൂരും മറ്റു രണ്ടുപേരും സോണിയാഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു എന്ന് വെക്കാം പക്ഷെ ഇത് സ്ഥിരമായി സംഭവിക്കാൻ പോകുന്നില്ല അദ്ദേഹത്തിന്റെ പരാതി കെ പി സി സി എഐസി വഴി ഇവരെ കോൺഗ്രസ് പ്രവർത്തകരെ വിളിച്ചില്ല അല്ലെങ്കിൽ നേതാക്കന്മാരെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ആക്ഷേപമെങ്കിൽ കെ സുരേന്ദ്രൻ കേരളയിൽ സമരത്തിൽ യു ഡി എഫ് നേതാക്കന്മാരുമായി തിരുവനന്തപുരത്ത് പങ്കെടുത്തത് അമിത് ഷായോടോ ജെ പി നഡ്ഡയോടോ ആവശ്യപ്പെടുകയും അവർ പ്രതിനിധിയെ നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടാണോ ശ്രീ ചന്ദ്രശേഖരൻ ഇപ്പോ അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി സി ഐ ടു നേതാക്കന്മാരോടൊപ്പം ജാഥയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ബി ജെ പിക്ക് എതിരായി ദേശീയതലത്തിൽ നടക്കുന്ന ഒരു സമരത്തിന്റെ ഭാഗമാണ് ഇവിടെ നടക്കുന്നത് സി പി ഐ എമ്മിന്റെ ദേശീയ സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ മുമ്പും കോൺഗ്രസിന്റെ പലരെയും ക്ഷണിച്ചിട്ടുണ്ട് അതെല്ലാം കെ പി സി സിയുടെ ഓഫീസിൽ കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ല മാത്രമല്ല ഇവിടെ യഥാർത്ഥത്തിൽ സി പി എമ്മിനെതിരായിട്ടല്ല ശ്രീകുമാർ സാർ ചാർജ് വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പറയുന്നവരെ അല്ല നിങ്ങൾ വിളിച്ചിട്ടുള്ളത് ഇവിടെ ചാർജ് വെച്ചിരിക്കുന്നത് ശശി തരൂരിനെതിരെ ശ്രീ കെ വി തോമസിനെതിരെ ശ്രീ ചന്ദ്രശേഖരനെതിരെയാണ് അദ്ദേഹം ചാർജ് വെച്ചിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ സി പി എമ്മിനെതിരെയുള്ള ചാർജല്ല ശ്രീകുമാർ സാറോട് ഉന്നയിക്കുന്നത് തങ്ങളുടെ മൂന്ന് നേതാക്കന്മാർ തങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം പറയില്ല സി പി എം വേദി പോയാൽ ഇത് തന്നെയാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ഒരാൾ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചാൽ അദ്ദേഹം കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല ഒരാൾ കോൺഗ്രസിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കില്ല ഇതിന്റെ ഉത്തരവാദിത്വം തങ്ങളുടെ പൊന്ന് പിച്ചളയായിപ്പോയതിന് സ്വർണ പണിക്കാരനെ കുറ്റപ്പെടുത്തുന്ന ഏർപ്പാടാണ് ഇപ്പൊ ശ്രീകുമാർ സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി ഐ എമ്മിന് ദേശീയ സമ്മേളനത്തിൽ പലപ്പോഴും ഇത്തരം ആളുകളെ അവർ വിളിച്ചിട്ടുണ്ട് സി പി എം അങ്ങനെ സെമിനാറിന് ആളുകളെ വിളിക്കാറുണ്ട് അത് നമ്മുടെ നാട്ടിലെ പൊതുരാഷ്ട്രീയ പ്രശ്നം വികസന പ്രശ്നം സാമ്പത്തിക പ്രശ്നം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങൾ ഇതെല്ലാം സി പി എമ്മുകാർ മാത്രം ചർച്ച ചെയ്ത് രാജ്യത്ത് നടപ്പിലാക്കേണ്ടതല്ല സി പി എം രാജ്യത്തെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷേ നമ്മുടെ രാജ്യത്തെ വളർന്നു വരുന്ന ഗ്ലോബലൈസേഷനും ആഗോളവൽക്കരണത്തിനുമെതിരായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജനങ്ങളെ ആകെ സംഘടിപ്പിക്കണം അവരെ ആകെ ഒരുമിപ്പിച്ചു നിർത്തണം അവിടെ ആരെയെല്ലാം യോജിപ്പിക്കാൻ പറ്റുമോ അവരെ എല്ലാം യോജിപ്പിക്കണം ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് ബി ഒഴിവാക്കി നിർത്തി കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്താണ് സി പി എം കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ ഓഫീസിൽ കോൺഗ്രസ് നേതാക്കന്മാർ കത്തുകൊണ്ട് തന്നതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതല്ല അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ ബാധ്യതയാണ് ബി ജെ പി വരാൻ പാടില്ല പകരം പന്ത്രണ്ട് മന്ത്രി സ്ഥാനം ചോദിച്ചുകൊണ്ടല്ല ആഭ്യന്തര മന്ത്രി സ്ഥാനം ഉൾപ്പെടെ സി പി എമ്മിന് വാഗ്ദാനം ചെയ്തതാണെന്ന് കോൺഗ്രസ് നേതൃത്വം ഒരു മന്ത്രിമാരെയും സ്വീകരിച്ചില്ല ഞങ്ങളിപ്പോ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടത്തി ഒരു ദിവസത്തെ സി പി എമ്മിന്റെ പതിനാല് ജില്ലകളിലെയും ഡെലിഗേഷൻ ഇന്ത്യയിലെ പാർട്ടി നേതാക്കന്മാരിൽ നിന്ന് ചർച്ച ചെയ്തത് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് കേരളത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിൽ കേരളത്തിന്റെ വികസന പരിപ്രേക്ഷ അവതരിപ്പിക്കുകയാണ് അതിന് ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് വലിയ ശാക്തിയ ചേര് വളർന്നു വരണം അതിന് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ വലിയ പങ്ക് വഹിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് സി പി എമ്മിന് എവിടെ സ്വന്തമായിട്ട് മത്സരിക്കാൻ പറ്റുന്നോ എവിടെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ കൊടുക്കാൻ പറ്റുന്നോ അങ്ങനെ ചെയ്തുകൊണ്ട് ബാക്കി എല്ലായിടത്തും കോൺഗ്രസിന്റെ മുന്നണിയിൽ അകപ്പെടാതെ കോൺഗ്രസിനെ സഹായിക്കുക എന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളത് അത് കോൺഗ്രസിന്റെ ഇങ്ങോട്ടുള്ള ആവശ്യപ്രകാരമല്ല മറിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കന്മാരെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ വിളിച്ചാൽ അവർ സി പി എം രാഷ്ട്രീയം പറയില്ല അതുകൊണ്ട് അവരെ അയക്കില്ല എന്നുള്ളൊരു നിലപാട് സി പി എമ്മിന് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അദ്ദേഹം ചാർജ് വെച്ചിരിക്കുന്നത് ശശി തരൂരിനെതിരായി ആരാ ശശി തരൂർ കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗവും ദേശീയ നേതാവുമാണ് അദ്ദേഹം സി പി എമ്മിന് അനുകൂലമായി പോയി പറയും എന്ന് പേടിക്കുന്നത് ശിവകുമാറിനെ പോലുള്ള രാഷ്ട്രീയ പരിണത പ്രജ്ഞന്മാർക്ക് ഒരു നല്ല നിലപാടാണോ അപ്പൊ എന്താ പ്രശ്നം കെ സുധാകരന്റെ മാർസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന് നിങ്ങൾ വളം വെച്ചു കൊടുക്കുകയാണ് അത് യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ച് വലിയ ദോഷം ചെയ്യും കെ സുധാകരൻ ഞാൻ ബി ജെ പി പോകണമെന്ന് വിചാരിച്ചാൽ ബി ജെ പി പോകും എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിന് ബി ജെ പിക്ക് എതിരായിട്ട് ഒരു രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്രീയ നീക്കം രാജ്യത്ത് വളർന്നു വരുന്നതിനെ കെ സുധാകരൻ ഭയപ്പെടുന്നു ബി ജെ പിക്ക് കേരളത്തിന്റെ കണ്ണൂരിൽ എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ ഒരുമിച്ച് സംസാരിക്കുന്നത് കെ സുധാകരൻ ഇഷ്ടപ്പെടുന്നില്ല ഇതല്ലേ വാസ്തവം കെ സുധാകരന് നാളെ പോകാൻ കരുതി വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അതിനെതിരായിട്ട് നിങ്ങൾ എല്ലാവരും കൂടി സമരം നടത്തേണ്ടതില്ല എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം ഈ പ്രശ്നത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അപകടകരമായ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ കെ സുധാകരൻ സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യം പറയാൻ കേരളത്തിൽ യോഗ്യതയുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ ഞങ്ങൾ ക്ഷണിക്കുന്നു അത് ശശി തരൂർ ഡോക്ടർ ശശി തരൂർ അന്തർദേശീയ പ്രാധാന്യമുള്ള ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ അപ്പൊ നിങ്ങൾ സോണിയാഗാന്ധി ഇടപെട നമ്മുടെ പാർട്ടിയുടെ നിലപാട് ഇതാണ് നിങ്ങൾ അവിടെ പോയി ആഗോളവൽക്കരണത്തിനെതിരെ പറയേണ്ട ഗ്ലോബലൈസേഷനെതിരെ പറയണ്ട സ്വകാര്യവൽക്കരണത്തിനെതിരെ പറയണ്ട എൽ ഐ സി കച്ചവടം ചെയ്തതിനെതിരെ പറയണ്ട രാജ്യത്തെ എല്ലാം പൊതുമേഖല എല്ലാം വിറ്റുതൊലയ്ക്കുന്നതിനെതിരായിട്ട് നിങ്ങൾ സംസാരിക്കേണ്ട കോൺഗ്രസിന്റെ നിലപാട് അതിനെതിരാണ് അത് പോയി പറഞ്ഞാൽ മതി എന്നല്ലേ ശശി തരൂരിനോട് പറയേണ്ടത് അതുപോലെ ബി ജെ പി യുടെ ഗവൺമെന്റിനെതിരായി ട്രേഡ് യൂണിയൻ സമരം നിങ്ങൾ നട ശ്രീ ശ്രീകുമാർ അതാണ് ഡോക്ടർ പി കെ ഗോവൻ സൂചിപ്പിച്ചത് അതിൽ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ഇവിടെ നോക്കൂ ശശി തരൂർ തന്നെ പറയുന്ന വിശദീകരണത്തിൽ പറയുന്നു നേരത്തെ ഇത്തരത്തിൽ ഒരു വിവാദവും മാധ്യമ വിവാദവും ഉണ്ടാകാതെ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് നേരത്തെ എ ഐ സി സിയോട് പലതവണ ഈ കോൺഗ്രസ്സുമായി ബന്ധ മീൻസ് പാർട്ടി കോൺഗ്രസ്സുകളോ അല്ലെങ്കിൽ സെമിനാറുകളോ ഒക്കെ ആയി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ കെ പി സി എ ഐ സി സിയുടെ ഭാഗത്തുനിന്ന് ഒരു മീഡിയ കോൺട്രവേഴ്സി ഇല്ലാത്ത കാര്യങ്ങൾ പരിഹരിച്ചിരുന്നു ഈ വിഷയത്തിലും അങ്ങനെ ഉണ്ടാക്കാമായിരുന്നു പക്ഷെ ഇത് അനാവശ്യമായ ഒരു മീഡിയ കോൺട്രവേഴ്സിയിലേക്ക് കാര്യങ്ങൾ പോയി അതിലും ശശി തരൂരിന് പരിഭവമുണ്ട് എന്തുകൊണ്ടാണ് അത്തരത്തിലേക്ക് പോകാൻ കാരണം അത് കെ സുധാകരന്റെ അമിതമായ ഇടപെടലുകളാണ് പരസ്യമായ പ്രതികരണങ്ങളാണ് അല്ലേ ശ്രീ ശ്രീകുമാർ അജിഷാദേ ഡോക്ടർ ഗോപകുമാർ ഇവിടെ ശാസ്ത്രവും പ്രത്യശാസ്ത്രവും എല്ലാം പഠിപ്പിച്ചല്ലോ ഞാൻ ഞാനതൊന്നും തെറ്റാന്ന് പറയുന്നില്ല ഒറ്റ കാര്യം ഞാൻ പറയുന്നല്ലോ കോൺഗ്രസിന്റെ അഭിപ്രായം അറിയണമായിരുന്നെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ ബന്ധപ്പെടണമായിരുന്നു കെ പി സി സി നേതൃത്വം ബന്ധപ്പെടണമായിരുന്നു അവർ തരുന്ന പ്രതിനിധികളെ നിങ്ങൾ അംഗീകരിക്കണമായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ച് സംസാരിപ്പിക്കാൻ പഴയ പോലെ ഇനി കോൺഗ്രസിൽ പറ്റില്ല എന്നാണ് പച്ച മലയാളത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞതും ഇവിടെ ബി ജെ പിയുടെ വേദിയെ കുറിച്ചൊന്നും പറയണ്ട കാരണം നാണം കേട്ടുപോയിട്ട് പിന്നെ അതിന് വിശദീകരിച്ചിട്ട് കാര്യമില്ല ഈ ഒരു നാല് രണ്ട് മൂന്ന് മാസം മുമ്പല്ലേ പത്തനംതിട്ടയിൽ ഒരു സി പി എം പ്രവർത്തകൻ മരിച്ചതിന്റെ പിറ്റേന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശിന് നൽകിയ സ്വീകരണ യോഗത്തിലെ ബി ജെ പി നേതാക്കളായ നേതാക്കളോടൊപ്പം കോടിയേരി ബാലകൃഷ്ണന് പിണറായി വിജയന് വേദി പങ്കിട്ടത് അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല ആ വേദി പങ്കിടലൊക്കെ പല സാഹചര്യത്തിൽ പല രീതിയിൽ വന്നിരിക്കും അതായത് വത്സൻ ദില്ലങ്കേരി എന്ന ബി ജെ പി നേതാവുമായി ആർ എസ് എസ് നേതാവുമായി കെ സുധാകരന് വേദി പങ്കിടാം പക്ഷേ ശശി തരൂരിന് ഫാസിസത്തിനെതിരായ മോദി സർക്കാരിനെതിരായ ഒരു പൊതുസെമിനാറിൽ പങ്കെടുത്തുകൂടാ എന്ന എങ്ങനെ വരുന്നു ശ്രീ ശ്രീകുമാർ തിര എങ്ങറിയോണ്ടാ ഞാ പറ സി പി എം കോൺഗ്രസിലേക്ക് കോൺഗ്രസിന്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നതെങ്കിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ കെ പി സി സിയോടെ പേരുകൾ നിർദ്ദേശം ഈ വിശദീകരണം തൃപ്തികരമാണോ അല്ല അദ്ദേഹം ഇപ്പൊ തന്നെ പറഞ്ഞതെന്താ വെള്ളാപ്പള്ളി നടേശന് നൽകിയ സ്വീകരണത്തിൽ ബി ജെ പിരുണ്ടായിരുന്നു സി പി എം കാരുണ്ടായിരുന്നു ഇദ്ദേഹത്തെപ്പോൾ ഒരാൾ ഇങ്ങനെയാണോ ഇതിനെ ഒക്കെ വീക്ഷിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു രാഷ്ട്രീയ യോഗമാണോ ബി ജെ പി സംഘടിപ്പിച്ച രാഷ്ട്രീയ യോഗമാണോ ബി ജെ പി കൊടുത്ത സ്വീകരണമാണോ അവിടെ അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിക്കും അദ്ദേഹം ഒരു സമുദായ നേതാവാണ് അദ്ദേഹം ശശി തരൂരിന്റെ മീറ്റിങ്ങിനെ ഞങ്ങളുടെ സെമിനാറിനെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിശാലത അല്ലെങ്കിൽ രാഷ്ട്രീയ വിശകലന വിദഗ്ധനാണോ ശ്രീകുമാർ സാർ എന്താ എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങ് സുധാകരന്റെ ശിഷ്യനാകാതെ അങ്ങ് കോൺഗ്രസ് പ്രവർത്തകനാവ് സുധാകരന്റെ ശിഷ്യനാവുക എന്ന് പറഞ്ഞാൽ ഇന്ന് നാടക്കേടാണ് കേരളത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം കോൺഗ്രസ് പോലും നിരക്കുന്നതല്ല എന്താ അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതിനെ ഇങ്ങനെയാണോ താരതമ്യം ചെയ്തു വരുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും വീണ്ടും പറയുന്നത് കോൺഗ്രസ്സുകാരനെ തരണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ ആവശ്യപ്പെടാനാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ക്ഷണിച്ചത് സെമിനാറിൽ അവരുടെ അഭിപ്രായം പറയാനാണ് അത് കോൺഗ്രസിന്റെ അഭിപ്രായം പറയണോ വേണ്ടാൻ തീരുമാനിക്കേണ്ടത് അവരും നിങ്ങളും കൂടാണ്